അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിട്ട് എന്നോയിൻ്റെ ഫ്രണ്ട് പേജിലാണ് ടിക്കറ്റ് ഒക്കെ എടുത്ത് പെട്ടെന്ന് അവിടെ എനിക്ക് കിട്ടിയത് സ്റ്റാഫിൻ്റെ വണ്ടി തന്നെ ഫസ്റ്റ് തന്നെ വരാൻ പറ്റി. മായ ചെറുതായിട്ട് പാച്ചില്ല, അപ്പോൾ കുടക്കെ എടുക്കുക. കുട എൻ്റെ കയ്യിലുണ്ട്. ഏതായാലും സ്ഥലം ഒരു രക്ഷയിൽ അടിപൊളിയാണ്. ഏതായാലും ഇനി ഓപ്പൺ ആക്കിയതിനു ശേഷം നോക്കാം. എന്തായാലും കുട കെടുത്താൽ പണി കിട്ടും. അപ്പൊ നല്ല മഴയാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരാൾക്ക് 50 രൂപയാണ്, കുട്ടികൾക്ക് 20 രൂപ, അങ്ങനെ കണക്ക് വരുന്നത്. നല്ല സ്ഥലം അടിപൊളിയാണ്, മഴ ആയതുകൊണ്ട് പൊളിയാണ് ടെൻഷല്. ഇങ്ങനെ നിങ്ങളോട് പറയാം, വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്ന അറിയില്ല, ഒടുക്കത്തെ വിഷയമാണ്. കാണിക്കാനും പറ്റുന്നില്ല, ഒടുക്കത്തെ വ്യൂ. കുട എടുത്തില്ലെങ്കിൽ നല്ല പണി കിട്ടും, കുടയോ കോട്ടോ കരുതിയില്ലെങ്കിൽ. എന്താ വിഷയം, ഇനി വേറെ എന്തൊക്കെ സംഗതികളൊക്കെ വേണമെന്നുണ്ട്, നമുക്ക് ഏതായാലും നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ളതെന്ന്. അവരുടെ ഓഫീസ് തോന്നും, അവരുടെ ഓഫീസ്, പിന്നെ അവിടെ അതിനപ്പുറത്ത് ബാത്റൂമുണ്ട്, കാര്യങ്ങളുണ്ട്. ഏതായാലും വിഷയം അടിപൊളിയാണ്. ആളുകൾക്ക് കമ്മിയാണ്, മഴ ആയതുകൊണ്ട് ആളുകൾ കമ്മിയാണെന്നാണ് പറഞ്ഞത്. ഓണത്തിന് കുറച്ച് തിരക്കുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത് സെക്യൂരിറ്റിമാർ. എന്നാലും വിഷയല് അടിപൊളി. ഇപ്പൊ നിങ്ങളുടെ ചോദ്യം ചോദിക്കാം, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ കൂട്ടുകാർ മൊത്തം, അല്ലെങ്കിൽ ഫാമിലി ഒത്ത യാത്ര ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടം? നല്ല മഴ, ചെറുതായിട്ട് കാറ്റും ഉണ്ട്. ഒറ്റക്കുള്ള യാത്ര, ശരിക്കും ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്ക് യാത്ര ബോറാണ്. എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഒരു ബോറാണ്, എന്തെങ്കിലും നമുക്ക് സഹായത്തിന് ആളുകൾ കിട്ടാനൊക്കെ. എന്നാലും ഒറ്റക്കുള്ള യാത്ര എന്നാൽ വേറൊരു ഫീലാണ്. ആരെയും അവരോട് ചോദിക്കാതെയും എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം സ്വന്തമായിട്ട്, അത് വേറെ ഫീലാണ്. ഏതായാലും മഴ തകർക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ല. മൊബൈല് മഴ ചെറുതായിട്ട് കൊള്ളുന്നുണ്ട്, ക്യാമറ ഇല്ല, മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ മേലേക്ക് നടന്നു പോയോ കേട്ടോ, എന്തൊക്കെ കാര്യങ്ങളുണ്ട് നോക്കാം. ഫുഡ് കോർട്ടിനുണ്ട്, നിങ്ങൾ ചെറിയ സ്നാക്സ് എന്നീ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. കഴിക്കുന്നവർക്ക് കുഴങ്ങി വന്നവർക്കൊക്കെ ഇവിടുന്ന് കഴിക്കാം. വീവോ അടുത്ത ഏതാ പൊളിയിലെ ആളുകളൊക്കെ പറ്റ കമ്മിയുണ്ട്. ആളുകൾ ആരും കാണുന്നില്ല, മഴ ആയതുകൊണ്ടേ തോന്നുന്നു ആളുകൾ ആരും കാണുന്നില്ല. കുറച്ച് ആളുകൾ മാത്രമേ മുകളിലേക്ക് കയറിപ്പോയിട്ടുള്ളൂ. ഏതല്ല കോടിയിൽ മൂടി കിടക്കുന്ന മാലയും അതൊക്കെ കുന്നൊക്കെ കാണാൻ. നിങ്ങൾ എന്തായാലും നിങ്ങൾ മറ്റേ ടിക്കറ്റ് നിങ്ങൾ സൂക്ഷിക്കുക, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ആണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ വേറെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യം വരും. അപ്പൊ എന്തായാലും സൂക്ഷിക്കുക, കരച്ചു ഒന്നായിട്ട്. എന്താ വിഷയം, മഴയൊക്കെ പോയിട്ടുണ്ട്. എന്താ ഫുഡ് കോർട്ട് എന്ന് തോന്നുന്നു, ഓപ്പണല്ല, ബിരിയാണിന്നൊക്കെ എഴുതിയിട്ടുണ്ട്, ഒരു ഓപ്പണല്ല. മഴയൊക്കെ പോയി, ചെറുതായിട്ട് പാറ്റുന്നുണ്ട്, എന്നാലും അടിപൊളിയാണ്. ഓപ്പൺ തന്നെ തോന്നുന്നു, അവിടെ തീയൊക്കെ കത്തുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഓപ്പൺ ആവുമായിരുന്നു. എന്നാലും നിങ്ങൾ ഈ സ്ഥലം ഒരിക്കലും മിസ് ചെയ്യണ്ട. 50 രൂപയ്ക്ക് നല്ല വർത്താണ്. 20 രൂപ നിങ്ങൾക്ക് വണ്ടി കണ്ട് മേലേക്ക് കയറാൻ കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നടന്നു വരാൻ പറ്റുന്നെങ്കിൽ നടന്നു വരാം. ഒരു ഗ്രാമം എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ള രീതിയിലാണ് ഇവിടെ കരുതൽ നടത്തിയിട്ടുള്ളത്. എന്നാലും അടിപൊളിയാണ്.
ചെയ്താലേ നമ്മൾ പണ്ടത്തെ ഒരു വീട് ഇങ്ങനത്തെ ഒരു കോല ഒക്കെ അല്ല അധിക ആളുകളെ വീടും ഇതൊരു വില്ലേജ് രൂപത്തിൽ എന്തൊരു ഭംഗിയുണ്ട് ഈ കാലാവസ്ഥയിൽ. മറക്കണ്ടേ, എന്തായാലും നിങ്ങളെങ്ങോട്ട് പറഞ്ഞോളി, നിങ്ങൾക്ക് എന്തായാലും പൈസ മുതലോ. നിങ്ങളൊരു കാലിയാണ്, എന്തൊക്കെ ഇവിടെ എഴുതി വെച്ചിണ്ട്, ഏതെല്ലാം ഈ എറണാകുളത്ത് അവിടെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്ന കാണാണ്ട്, എന്തായാലും വിഷല് എങ്ങനെയുണ്ട് സ്ഥലം? പൊള്ളിയല്ലേ, കോട്ടയുടെ മൂടിയിട്ട് പൊള്ളിയൊക്കെ എടുക്കും. ഇതാ രാവിലെ വണ്ടി എടുത്ത് ആദ്യം വന്നത് തന്നെ കോടതി ചുരത്തും കാണാൻ പറ്റില്ല, ഇതാ കാണാൻ പറ്റില്ല, ഏതായാലും ഇവിടുന്ന് കാണാൻ പറ്റി. എന്തായാലും അയാളെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. അമ്മാരി കോടെ എന്താ വിഷയം, എന്തായാലും പൊളിച്ചില്ല. അപ്പൊ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ, മറക്കാതെ ചെയ്യാം. കേരളത്തിൽ പ്രധാനപ്പെട്ട ബോർഗൈസ് ഒന്നും ഇവിടെ സന്ദർശിച്ചല്ലാത്ത വന്നു. എന്തായാലും സ്ഥലം അടിപൊളി, ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ പോലടിപ്പിക്കില്ലട്ടോ, ഒരു രക്ഷയില്ല, മഴ പെയ്ത് പോയതൊക്കെ കൂടി. ഞങ്ങളിപ്പോ ബ്ലാസ്റ്റും കാര്യങ്ങളും നൽകി കേട്ടോ, ഇവിടെ ഒരു ഇരിപ്പിടൊക്കെ നൽകിയിട്ടുണ്ട്. ഞങ്ങളെ കപ്പിൾസൊക്കെ ചെയ്യണ നല്ല ബെസ്റ്റ് പോകും. തിരക്കുള്ളത് പൊമ്മിയാണ്, നല്ല മഴ ആയിട്ടാണെന്ന് അറിയില്ല, അടിപൊളി വണ്ടിയില്ല. ഫാമിലി ആയിട്ട് കുറച്ചൊക്കെ ദിവസം കഴിഞ്ഞിട്ട് ഏതായാലും കൊണ്ട് വരാൻ പറ്റുമോ നോക്കണം, അടിപൊളിയാണ്. നടക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും നല്ല ഫാമിലി ആയിട്ട് വരും, എന്നാലും സ്പോട്ട് അടിപൊളിയാണ്. പുരോഗമനം ചെയ്യാണ്ട് തോന്നുന്നുണ്ട്, പണി നടന്നുകൊണ്ട് നിൽക്കുന്നു തോന്നുന്നുണ്ട്. എന്തായാലും അടിപൊളി. ഈ ഭാഗത്തിൽ വന്നാൽ നിങ്ങൾക്കൊരു 2 മണിക്കൂറിൻ്റെ അടുത്ത് കാണാനുണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ അനുസരിച്ച് നിങ്ങൾ ടൂറ് പ്ലാൻ ചെയ്യുന്നവരൊക്കെ വയനാട് ടൂറ് പ്ലാൻ ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് എല്ലാ സ്ഥലം ഏകദേശം സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റും. കിതക്കുന്നുണ്ട്, അതേപോലെ ഇവിടെ ആദിവാസി ഉൽപ്പന്നങ്ങൾ ഇട്ടോ ഈ ഇങ്ങനത്തെ ബിൽഡിങ്ങിൽ. അവിടെ ഈ എസ്എവൻ എന്നുള്ളവർക്കിനെ എക്വിപ്മെന്റിൽ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നു തോന്നുന്നു. നാച്ചുറായിട്ടില്ല മുളക്കൊണ്ടൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങൾ ആദിവാസി ഉൽപ്പന്നങ്ങളൊക്കെ കിട്ടുട്ടോ. ഇവിടെ തേന ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞു, അതെല്ലാം ഇവിടെ തോന്നുന്നു. A6 തേൻമേഘൊക്കെ കാണുന്നുണ്ട്. സംതിങ് അല്ലേ, ഇതൊന്നെടുത്തു. എല്ലാ വീട്ടിലും ഞാനും മേടിച്ചിട്ടൊരു സാധനം, പാനും മേടിച്ചു, 1/2 kg മേടിച്ചു. ഗ്ലാസ് ബോട്ടിലാ വരുന്നത്, ആദ്യം ഗ്ലാസ് ബോട്ടിൽ വന്നിരുന്നു പറഞ്ഞ് ഒറിജിനൽ പറഞ്ഞ് ആദിവാസി ഉൽപ്പന്നം എന്നൊക്കെ പറഞ്ഞത്. ഏതായാലും കൊണ്ടുപോയി വെക്കാം. 222 rupees 1/2 kg വില. വേറെ സാധനമൊക്കെ കണ്ടിട്ടോ, വീഡിയോയിലും കണ്ടില്ല സാധനങ്ങളൊക്കെ. ഏതായാലും കാഴ്ചകൾ പൊളിയാണ്. ഏതായാലും കോട വൃത്തി രക്ഷയില്ല, ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങൾ പോലെടുക്കുന്നില്ല. ഏതായാലും താഴത്തേക്ക് ഇറങ്ങി പോയി വെക്കാം. അപ്പം നിങ്ങൾ ഈ 1-day ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപോരുക, നിങ്ങൾ ടൈം ഇവിടെ കൂടുതൽ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കി വയനാട്ടിൻ്റെ ബാക്കി കാഴ്ചകൾക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പം നിങ്ങൾ
വേറെ പെട്ടെന്ന് കണ്ട് കണ്ടിറങ്ങാ ഇങ്ങനത്തെ ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ കിട്ടും. പേനെ ആദിവാസി ഉൽപ്പന്നങ്ങളൊക്കെ കിട്ടും. വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ വീണ്ടും ഇന്നലെ കണ്ടിന്യൂസ് ആയി ചെയ്യണം. അപ്പോൾ അടുത്ത് വേറെ സ്ഥലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം സ്പെൻഡ് ചെയ്യാൻ വേറെ വയനാടിൻ്റെ വേറെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു. കോഴിയാണ്ട്ടാണ് കോടൊക്കെ കണ്ട് ഇങ്ങനെ കയറി വരുന്നുണ്ട്. മഴ വല്ലാതെ പോയിട്ടില്ല, ചെറുതായിട്ട് ഇങ്ങനെ പാട്ടുന്നുണ്ട്. അപ്പോൾ കോട എന്തായാലും കരുതുക. അല്ലെങ്കിൽ നിങ്ങളെ വരവ് വള്ളത്തിലായിപ്പോയി.